അസ്സലാമു അലൈക്കും. നമസ്കാരം. ന്യൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചിരട്ടയിൽ വെള്ളം വെച്ചിട്ട് വീടിനെ തണുപ്പിക്കാം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനതൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി. നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു. നമ്മളുടെ അകത്തൊക്കെ വെച്ച് കൊടുത്ത് നമ്മളതിനെ ഒരു ഫാനും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കൂളിംഗ് ഉണ്ട്. 100% ഇത് ഉറപ്പായ കാര്യമാണ്. അതുപോലെ നമ്മൾക്ക് ഈ ചിരട്ട വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തെടുക്കാം. അതിൽ ചില ട്രിക്കുകളും ടിപ്സുകളൊക്കെ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ചിരട്ടയിൽ നമ്മൾക്ക് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് കുപ്പിയുടെ മൂടികൾ നമ്മളിതുപോലെ ശേഖരിച്ച് വെക്കുക. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾക്ക് ഈ കുപ്പിയുടെ മൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ കയ്യിൽ ഇതേപോലെ സോപ്പിൻ്റെ ഒക്കെ കഷ്ണം ഉണ്ടെങ്കിൽ അതൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ചെന്നൻതിരിയൊക്കെ കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിത് നന്നായിട്ട് കുത്തിക്കൊടുക്കാം. അപ്പോൾ എത്ര ചെന്നൻതിരി വേണമെങ്കിലും നമ്മൾക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ കഷ്ണം സോപ്പ് മാത്രം മതി. അത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതേപോലെ നമ്മൾ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഒരു തരി പോലും പുറത്തേക്ക് പോവില്ല. അപ്പോൾ മിക്ക ആൾക്കാരും ഡോർമിലും അതേപോലെ അവിടെ ഇവിടെയൊക്കെ കുത്തിവെച്ച് കൊടുക്കുന്നത് കാണാം. അപ്പോൾ ആ ഒരു പൊടിയൊക്കെ വീണ് അവിടെയൊക്കെ നാശമായി പോവും. അപ്പോൾ ഇതേപോലെ ഒരു കുപ്പിയുടെ മൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കണമെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾക്ക് ഈ ചിരട്ട ഇരിക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾക്ക് ഇതേപോലെ തന്നെ ഡബിൾ സൈഡ് ഇതേപോലെ നമ്മൾക്ക് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അടിയിലായിട്ട് നമ്മൾക്ക് ഈ ഒരു കുപ്പിയുടെ മൂടി നമ്മൾക്ക് വെച്ച് കൊടുക്കാം. മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട് ഈ കുപ്പിയുടെ മൂടി നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു തരി പോലും മറിഞ്ഞ് വീഴാതെ കറക്റ്റായിട്ട് തന്നെ ഇത് ഇങ്ങനെ ഇതേപോലെ ഇരിക്കും. ഇനി നമ്മൾക്കിതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കുമ്പോഴും ഒരു ചിരട്ടയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതും ഉരുകി അവിടെ ഇവിടെ ഒന്നും നമ്മൾ കൊട്ടിപ്പിടിക്കാതെ നമ്മൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാം. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലായാലും നമ്മൾക്ക് നല്ല ഹൈറ്റിലൊക്കെ വെച്ച് കൊടുക്കാം. അതേപോലെ എല്ലാ മെഴുകുതിരിയും നമ്മൾക്ക് ഇതേപോലെ തന്നെ ഇതിൽ തന്നെ നമ്മൾക്ക് സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഏത് ഹൈറ്റിൽ വേണമെങ്കിലും അതേപോലെ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾക്ക് ഇതേപോലെ കൊണ്ട് നടക്കാം. അപ്പോൾ നമ്മൾ റൂമിലൊക്കെ ഇതേപോലെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കതെപ്പോഴും എടുക്കാനും വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ രണ്ട് ടിപ്സും നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അവിടെ ഇവിടെ ഒന്നും ഒട്ടിപ്പിടിക്കാതെ പൊടി വീഴാതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അതേപോലെ നമ്മൾക്ക് കൊതുകിനൊക്കെ തുരത്താനുള്ള ഒരു ടിപ്സാണ്. അതേപോലെ നമ്മളുടെ വീട്ടിലെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടാനായിട്ട് ഒരു സവാള എടുക്കുക. ഇതേപോലെ അതിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മൾക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഈ ചിരട്ടയിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മളുടെ കയ്യിലുള്ള ബാക്കി വന്ന സവാളയുടെ തോലും അതേപോലെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമ്മൾ തുരന്തി എടുത്തിട്ടുള്ളതെല്ലാം നമ്മൾക്ക് ഇതിലേക്ക് തന്നെ നന്നായിട്ടത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ ബാക്കി വന്ന എല്ലാ ഉള്ളിത്തോലും അതേപോലെ ഉള്ളിയുടെ അരിഞ്ഞെടുത്തതെല്ലാം ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒരു തിരി എണ്ണയിൽ മുക്കിയിട്ട് നമ്മൾക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഒരു ലേശം ഓയിൽ കൂടി നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇതും നമ്മൾക്ക് ഇതേപോലെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമ്മൾക്ക് ഇതേപോലെ കൊണ്ട് വെച്ചെടുക്കാനും അതേപോലെ നമ്മൾക്ക് ഈച്ചയും പാറ്റയും അതേപോലെ കൊതുകൊക്കെ ഉള്ള ഭാഗത്തേക്കൊക്കെ നമ്മൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ചിരട്ടയിലാവുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ കൊണ്ട് നടന്ന് നമ്മൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഏത് ഭാഗത്താണ് നമ്മൾക്ക് കൊതുകിൻ്റെ ശല്യം എന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഈ ഒരു ചിരട്ട മാത്രം മതി ഇതേപോലെ നമ്മൾക്ക് എല്ലാ ഭാഗത്തേക്കും വെച്ച് കൊടുക്കാനായിട്ട്. ഇനി അതേപോലെ നമ്മൾക്ക് നല്ല സ്മെല്ലും അതേപോലെ നല്ല പുകയും കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ് നമ്മളുടെ കയ്യിൽ ഇതേപോലെ കുറച്ച് ചകിരിയുടെ നാരുണ്ടെങ്കിൽ എടുക്കുക. അതിനുശേഷം നമ്മൾക്കൊരു രണ്ട് ചന്ദനത്തേരി എടുത്ത് ഇതേപോലെ നമ്മൾ റൗണ്ട് ഷേപ്പായിട്ട് തന്നെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഒടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് കൊതുക് തിരിക്ക് സാമ്യമായിട്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു ട്രിക്കും ടിപ്സും ചെയ്യാം. അതേപോലെ നല്ല സ്മെല്ലും കിട്ടും, നന്നായിട്ട് സ്മെല്ല് നിൽക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മൾക്ക് ഈ ചന്ദനത്തിരി ഒന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് പതുക്കെ തന്നെ ഇതിൻ്റെ നല്ല പുക നമ്മൾക്ക് പുറത്തേക്കൊക്കെ വരും. അപ്പോൾ ഈ ഒരു ചിരട്ടയിൽ തന്നെയാണ് നമ്മളിതും വെച്ച് കൊടുക്കുന്നത്.
അതിനുശേഷം നമ്മൾക്ക് ഇതേപോലെ അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ചകിരുനാരും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൊതുകിനെയും അതേപോലെ തന്നെ വീട്ടിലെ നല്ല സ്മെല്ലൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങളൊന്ന് ഈ ട്രിക്കും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ കുറേ ടൈം നമ്മൾക്ക് ഈ ഒരു ചന്ദനത്തിരി നമ്മളുടെ വീട്ടിൽ നല്ല സ്മെല്ലും കിട്ടും, ഇങ്ങനെ പുകഞ്ഞ് പുകഞ്ഞ് നിൽക്കും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലൊക്കെ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ വീടിനൊക്കെ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ പുകയുടെ ശല്യം ഉണ്ടാവില്ല. ഫ്രണ്ട് സൈഡിലൊക്കെ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി ഞാൻ നമ്മളുടെ വെള്ളം ഐസാക്കുന്നൊരു ട്രിക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കുറേ നേരം ഇതിൻ്റെ തണുപ്പ് പോകാതിരിക്കാനും അതേപോലെ തണുപ്പ് നന്നായിട്ട് നിൽക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഫോയിൽ പേപ്പർ കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഫോയിൽ പേപ്പറിൽ നന്നായിട്ട് ഇതിൻ്റെ തണുപ്പ് പിടിക്കും. ഇതേപോലെ അടിയിൽ ഞാൻ ഈ കുപ്പിയുടെ മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സത്യമാണോ അസത്യമാണോ എന്ന് നമുക്കറിയണം, അതിന് വേണ്ടിയിട്ടാണ്. എത്രമാത്രം നമുക്ക് തണുപ്പ് കിട്ടുന്നുണ്ടെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഞാനിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഐസൊക്കെ നന്നായിട്ട് കട്ട പിടിച്ച് ചിരട്ടൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിതൊന്നി ഒന്ന് റൂമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഫാൻ ഇട്ട് നോക്കാം ഇത് തണുക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് റൂമിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ബെഡിൻ്റെ കുറച്ച് അറ്റത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഫാനും ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് കറങ്ങിയതിന് ശേഷം തണുക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ താഴെയായിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്, ഫാൻ്റെ നേരെ താഴെയായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് വന്ന് നോക്കി തണുക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കൂളിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫാൻ്റെ കാറ്റും ഇതിൻ്റെ ആ ഒരു ഇതൊക്കെ കാരണം നല്ല റൂമൊക്കെ നന്നായിട്ട് തണുത്ത് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ. അപ്പോൾ ആദ്യം നമ്മളൊന്നും വിശ്വസിച്ചിരുന്നില്ല, ഇപ്പോൾ ശരിക്കും നമ്മൾ വിശ്വസിച്ച് പോയി. നന്നായിട്ട് റൂം തണുക്കുന്നുണ്ട്. ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്കിക്കോ, 100% നിങ്ങൾക്ക് ഫലം കിട്ടും. ഇത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ വീടിനൊക്കെ ഒന്ന് കുറച്ചെങ്കിലും ചൂടിൽ നിന്ന് ആശ്വാസം കിട്ടുമ്പോൾ എല്ലാവർക്കും അത് വല്ലാത്തൊരു സമാധാനമായിരിക്കും. അപ്പോൾ ധൈര്യമായിട്ട് ഈ ട്രിക്ക് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ട്രിക്കും ടിപ്സൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.